നമസ്കാരം. സിപിഎമ്മും എസ്ഡിപിഐയും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് തറപ്പിച്ചു പറയുകയാണ് ബിജെപി മധ്യമേഖല പ്രസിഡന്റ് എൻ ഹരി. ആർഎസ്എസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് തെളിയിക്കാൻ കോടിയേരി വെല്ലുവിളിക്കുകയാണെന്നും സംസ്ഥാനത്തിന്റെ ഗവർണർ തൊട്ട് രാജ്യത്തിന്റെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും വരെ ആർഎസ്എസുകാരാണെന്ന കാര്യം കൂടി ഓർക്കണമെന്നും ഹരി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെയായിരുന്നു പ്രതികരണം. നിരവധി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ തൊട്ട് ഈ രാജ്യത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ശുചീകരണ തൊഴിലാളികൾ വരെയുള്ള കോടിക്കണക്കിന് ആളുകൾ ആർഎസ്എസ് പ്രവർത്തകരാണ്. ലോകം ആരാധിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ആർഎസ്എസ് പ്രചാരകൻ കൂടിയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കോടിയേരിക്ക് കലിവരാതെ ഇരിക്കുക? ഹരി ചോദിച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. കമ്മ്യൂണിസവും തീവ്ര ഇസ്ലാമിസവും എന്നും മാനവരാശിക്ക് ദുരന്തമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ രണ്ട് ആശയങ്ങളാണ് ലോകത്തെ ഏറ്റവും അധികം മനുഷ്യജീവൻ കലാപത്തിലൂടെ കവർന്നെടുത്തിട്ടുള്ളത്. ഈ ആശയങ്ങൾക്ക് പല രാജ്യങ്ങളും വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട്. താൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് ഒരു കോളത്തിൽ എഴുതി വച്ചിട്ടാണ് കേരളത്തിലെ ഒന്നാം നമ്പർ കമ്മ്യൂണിസ്റ്റുകാരൻ തന്റെ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നത്. എന്നാൽ ഒരു ആർഎസ്എസുകാരൻ മറ്റൊരു രാജ്യം സന്ദർശിക്കുമ്പോൾ ഇത്തരമൊരു സാഹചര്യം വന്നിട്ടില്ല. എൻ ഹരി തന്റെ പോസ്റ്റിലൂടെ ഓർമ്മിപ്പിച്ചു. കമ്മ്യൂണിസത്തിന്റെ ആദ്യ നാളുകളിൽ ഒളിവിൽ കഴിയുകയും പിന്നീട് അധികാരത്തിലെത്തിയ ശേഷം സംഘപരിവാർ പ്രവർത്തകരായ 300 പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത നിങ്ങളാണ് യഥാർത്ഥ തീവ്രവാദികൾ. ഇന്നിപ്പോൾ ഇത്തരം കൊലപാതകങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബി ടീമിനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം. സിപിഎമ്മും എസ്ഡിപിഐയും ഒരേ തൂവൽ പക്ഷികളല്ല എങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാം തീവ്രവാദ സംഘടനകൾക്കെതിരെ ഉയർന്ന പരാതികളിൽ അന്വേഷണം നടത്താത്തത്? ലവ് ജിഹാദിനെ പറ്റിയും ലഹരി ജിഹാദിനെ പറ്റിയും മുസ്ലിം തീവ്രവാദികളുടെ ആയുധ പരിശീലന കളരികളെ പറ്റിയും സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും സർക്കാർ അത് കണ്ടില്ല എന്ന് നടിക്കുന്നു. പോരാത്തതിന് സർക്കാർ സഹായത്തോടെ ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ പരിശീലനം നൽകുന്നു, അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ ചോദിച്ചു. പിണറായി അധികാരത്തിൽ വന്നതോടെ കേരളത്തിലെ ഉൾവനങ്ങളിൽ നിന്ന് മൃഗങ്ങൾ പാടെ പലായനം ചെയ്തു. പകരം ഡിവൈഎഫ്ഐയും എസ്ഡിപിഐയും വനം പിടിച്ചടക്കി പരിശീലനം നടത്തുന്നു. കള്ളും കഞ്ചാവും കനകവും കാമിനിയും എന്നുവേണ്ട സകല ലഹരി കേന്ദ്രങ്ങളുടെയും കൂത്തരങ്ങ കേന്ദ്രമായി കേരളം മാറി. മതേതര കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഏറ്റവും വലിയ വിപ്ലവ ചിന്ത ഈ കഴിഞ്ഞ വിഷു റംസാൻ ദിവസങ്ങൾക്ക് തൊട്ടു മുൻപ് ഇറക്കിയ സർക്കുലറിലൂടെ മലയാളിയുടെ മസ്തിഷ്കത്തിലേക്ക് എത്തിയെന്ന് വേണം കരുതാൻ. റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് നിസ്കാരമുറിയും ആവശ്യമെങ്കിൽ ശമ്പളത്തോടെയുള്ള അവധിയും അവരുടെ താല്പര്യ പ്രകാരമുള്ള ഷെഡ്യൂളും ചെയ്യണം. എന്നാൽ വിഷുവിന് ഒരൊറ്റയാൾക്കും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ലീവ് അനുവദിക്കുവാൻ പാടില്ലെന്നും അങ്ങനെ ലീവ് എടുക്കുന്നവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുമെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ എന്തെല്ലാം പ്രീണനമാണ് പിണറായിയും കോടിയേരിയും ചേർന്ന് തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്നത്? എൻ ഹരി തന്റെ പോസ്റ്റിലൂടെ പറഞ്ഞു. തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി എന്തു വിടുവിലയും ചെയ്യുന്ന കോടിയേരിയാണ് ആർഎസ്എസിനെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നത്. ആർഎസ്എസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് പറഞ്ഞ് കേരളത്തിൽ നിരോധിക്കുവാൻ കോടിയേരിക്ക് തന്റെ ഇടമുണ്ടോ? സ്വന്തം സഖാവ് അഭിമന്യുവിനെ കുത്തിവീഴ്ത്തിയ ഇസ്ലാം തീവ്രവാദിയെ നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന കോടിയേരിയുടെ നെഞ്ചത്ത് കത്തികുത്തി ഇറക്കുവാൻ മടി കാട്ടാത്തവരാണ് എസ്ഡിപിഐ എന്ന് അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും. കേരളത്തിൽ 10 സംഘപരിവാറുകാരെ കൊന്നതുകൊണ്ട് ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റ് കൊണ്ടുവരാമെന്ന് കോടിയേരി സ്വപ്നം കാണണ്ട. ഓരോ മരണവും ചില പതർച്ച തരുമെങ്കിലും ഒരൊറ്റ സ്വയം സേവകന്റെയും ആത്മവീര്യം ചോർത്താൻ ഒരു കമ്മ്യൂണിസ്റ്റ് ജിഹാദികൾക്കും സാധിക്കില്ല. പാലക്കാട്ട് കൊല്ലപ്പെട്ട സുബൈറിന്റെ ശവശരീരം കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു പാവപ്പെട്ട കാവി മുണ്ടുകാരനെ കണ്ട ജിഹാദിക്കൂട്ടം അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നത് പിണറായി പോലീസ് നിസ്സംഗതയോടെ നോക്കി നിന്നു. ഇത് വരാൻ പോകുന്ന മാറ്റത്തിന്റെ ദുസൂചനയാണ്. അധികം വൈകാതെ കാവിയും കാഷായും ധരിക്കുന്നവരെ മുഴുവൻ തിരഞ്ഞുപിടിച്ചു കൊലപ്പെടുത്തും. 1921 സമാനമായ കലാപത്തിനാണ് അഷ്റഫ് മൗലവിയും കോടിയേരി ബാലകൃഷ്ണനും തിടക്കം കൂട്ടുന്നത്. സ്വന്തം പാർട്ടി ചെങ്കോടി പോലും മലപ്പുറത്തെത്തിയാൽ പച്ചയാകുന്ന നാണം കെട്ട കളിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ കളിക്കുന്നത്. 1921 കലാപ സമയത്ത് EMS നമ്പൂതിരിപ്പാടിന്റെ കുടുംബം മുസ്ലിം തീവ്രവാദികളെ ഭയന്ന് ജീവനും കൊണ്ടോടിയതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും ഈ കമ്മ്യൂണിസ്റ്റിനെയും ഈ നേതാക്കളെയും കാണാൻ സാധിക്കുന്നത്. EMSന്റെ കുടുംബത്തിനുണ്ടായ ഗതികേട് കോടിയേരിക്കും പിണറായിക്കും ഉണ്ടാകാതിരിക്കട്ടെ. എൻ ഹരി തന്റെ പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.